പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാതാപിതാക്കൾ സ്വർഗവാതിലുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മാതാപിതാക്കൾ നമുക്കുള്ള അനുഗ്രഹങ്ങളാണ്. ചില മക്കൾ ആ സ്വർഗവാതിലുകൾ കൊട്ടിയടക്കുമ്പോൾ ചില മക്കൾ ആ സ്വർഗവാതിലുകൾ തുറന്നിടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു പ്രാർത്ഥന, റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സോയിറ. അള്ളാഹു, എന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ കാരുണ്യം ചെയ്യണമേ. അബു ഹുറൈറയിൽ നിന്നും നിവേദനം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അള്ളാഹുവേ, പ്രവാചകരെ, എന്നിൽ നിന്നും നല്ല പെരുമാറ്റത്തിന് അർഹരായവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ മാതാവ്. പിന്നെ ആരാണ്? നിന്റെ മാതാവ്. പിന്നെ ആരാണ്? നിന്റെ മാതാവ്. പിന്നെ ആരാണ്? നിന്റെ പിതാവ്. അള്ളാഹുവിന് വെറുപ്പുള്ളതും അള്ളാഹു കൽപ്പിക്കാത്തതുമായ കാര്യങ്ങൾ മാതാപിതാക്കൾ നമ്മോട് കൽപ്പിച്ചാൽ നാം അതനുസരിക്കേണ്ടതായില്ല. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതല്ലേ. മാതാവ് 10 മാസം ഗർഭം ചുമന്ന് വളരെ പ്രയാസപ്പെട്ട് ഉറക്കമൊഴിച്ച് മക്കളെ പ്രതീക്ഷിക്കുന്ന മാതാക്കൾ. പിതാവോ പകലന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന പിതാവ്. എന്നിട്ടോ ഇന്ന് നാം കാണുന്നത് മക്കൾ അവർ വൃദ്ധരായാൽ, അവശരായാൽ അവരെ പുറന്തള്ളുന്ന കാഴ്ചയാണ്. മാതാപിതാക്കൾ വേണ്ടിയാണ് സമയം ചിലവഴിച്ചേ പറ്റൂ. അവർ പ്രായമാകുമ്പോൾ അവരിൽ പല പെരുമാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും. നാം അവരെ ശ്രദ്ധിക്കുന്നില്ല, നാം അവരെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നൽ അവർക്കുണ്ടാവും. അപ്പോൾ നാം അവരുടെ അടുത്ത് ചെന്ന് അവരെ തൊട്ടുതലോടിയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അവരോട് നല്ല പെരുമാറ്റത്തിൽ നിൽക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തും അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അള്ളാഹുവിനോട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കണം. മാതാപിതാക്കളെ നോക്കുന്നവർക്ക് സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ആ സ്വർഗത്തിൽ കടക്കാൻ നാം അവർക്ക് വേണ്ടി ക്ഷമിച്ചേ മതിയാകൂ. അവരുടെ പൊരുത്തം കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു. എന്റെ അനുഭവത്തിലൂടെ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഉണർത്തുകയാണ്. ഉംറക്ക് പോയപ്പോൾ എന്റെ ഫ്രണ്ട്സ് അവളുടെ ഉമ്മയെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി ആ തവാഫും ആ സഹയവും ചെയ്തപ്പോൾ അവൾക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകട്ടെ. ആ ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തപ്പോൾ അതാണ് എന്റെ ഓർമ്മയിലേക്ക് വന്നത്. അവരുടെ ആ ഉംറ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നന്മ ചെയ്യുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.